കർണാടക തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തെലുങ്കാനയിലും മറ്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി ബി ജെ പി തകർക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീരവാദം വിദ്വേഷം നിറഞ്ഞ പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളാണെന്നും കൂട്ടിച്ചേർത്തു എനിക്കൊരു സംശയം ഒരു ചക്ക വെട്ടിയിട്ടപ്പോൾ ഒരു മുയൽ ചത്തെന്ന് കരുതി എല്ലാ ചക്ക വെട്ടിയിടുമ്പോഴും എല്ലാ മുയലും ചാകുമെന്ന മിഥ്യാബോധമേ രാഹുൽ ഗാന്ധിക്കുള്ളൂ അത്ര ആത്മവിശ്വാസമാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ തവണ നടന്നില്ല കഴിഞ്ഞ തവണ പോകട്ടെ ഇനി അടുത്ത തവണ നടക്കുമോ അതും പോകട്ടെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റുകൾ നിലനിർത്താൻ പറ്റുമോ അല്പം വിയർക്കും മറുപടി പറയാൻ കർണാടക തിരഞ്ഞെടുപ്പിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു അത് അതവിടുത്തെ കോൺഗ്രസിൻ്റെ മെടുക്കാണോ അങ്ങനെയാണോ രാഹുൽ ഗാന്ധി കരുതിയിരിക്കുന്നത് ബി ജെ പിയുടെ ഭരണവിരുദ്ധ വികാരമാണ് പ്രതിഫലിച്ചത് ബി ജെ പി പുസ്തകത്തിലെ എല്ലാം പരീക്ഷിച്ചു അവർക്കൊപ്പം മുഴുവൻ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വക്കലുള്ളതിൻ്റെ പത്ത് മടങ്ങ് പണമുണ്ടായിരുന്നു അവർക്ക് സർക്കാരും ഏജൻസികളും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിട്ടും കോൺഗ്രസ് അവരെ പരാജയപ്പെടുത്തിയെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു മാധ്യമങ്ങളും സമ്പത്തും ഒന്നും വേണ്ട രാഹുൽ ഗാന്ധി ഭരണവിരുദ്ധ വികാരത്തിൽ ഇതെല്ലാം കടപുഴകി വീഴും ജനം പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ അതൊരു ഒഴുക്കായിരിക്കും അവിടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സിദ്ദരാമയ്യയോ ശിവകുമാറോ ഒന്നും പ്രശ്നമല്ല തമ്മിൽ ഭേദം തൊമ്മൻ അത്രയേ ഉള്ളൂ അടുത്തതായി തെലങ്കാനയിൽ ബി ജെ പിയെ തകർക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ലെന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെയാണെന്നും കൂട്ടിച്ചേർത്തു ബി ജെ പി സമൂഹത്തിൽ പടർത്തുന്ന വിദ്വേഷവുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് ഇന്ത്യ മനസ്സിലാക്കിയതാണ് അവരുടെ പരാജയത്തിന് കാരണമെന്നും ബി ജെ പിയുടെ വിദ്വേഷം നിറഞ്ഞ പ്രത്യയശാസ്ത്രത്തെ കോൺഗ്രസ് പാർട്ടിയുടെ വാത്സല്യവും സ്നേഹവും നിറഞ്ഞ പ്രത്യയശാസ്ത്രം കൊണ്ട് തകർക്കും ഞങ്ങൾ ബി ജെ പിയിലെ സുഹൃത്തുക്കളോട് പോരാടുകയാണ് അവർക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വളരെ പരിമിതമായ ഭീഷണമേ ഉള്ളൂവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുലിൻ്റെ ആഗ്രഹമൊക്കെ കൊള്ളാം നടന്നാൽ ജനാധിപത്യം മരിക്കില്ല അതുറപ്പാണ്